വഴിയിൽ വേറെ കർണാടകയാണ് സുരക്ഷിതം. കർണാടകയാണ് കുറച്ചുകൂടെ സുരക്ഷിതം. എന്താ കാരണം? കേരളം ഇപ്പുറത്തുള്ളത് കൊണ്ട്. അതാണോ നമ്മൾ കർണാടക ഇലക്ഷൻ കണ്ടതല്ലേ? ഞങ്ങൾക്ക് ആന്ധ്രയുണ്ട്, ഡൽഹി ഉണ്ട്. എവിടെ എവിടെയുണ്ട്? നിങ്ങൾ പറഞ്ഞല്ലേ ശേഷിയുള്ളത്. സുജാത, കർണാടകത്തിൽ നിന്ന് കോൺഗ്രസ് എം എൽ എമാരെ കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ് തീരുമാനിച്ചത്. അവസാനം ചാർട്ടേഡ് ഫ്ലൈറ്റ് കിട്ടാത്തോണ്ടാ വിമാനം കിട്ടാത്തത് കൊണ്ടാണ്. വിമാനം ഒന്നുമല്ല, ബൈക്ക് ആറാ. അടുത്ത് ഹൈദരാബാദ് ആയതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയതാണ്. അല്ല, ഇനിയിപ്പോ ഈ മധ്യപ്രദേശ്, പക്ഷെ ഇത് വലിയ ഒരുപക്ഷെ മധ്യപ്രദേശും രാജസ്ഥാനും പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ, പി സി ഇനിയാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. യഥാർത്ഥ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. പോസ്റ്റ് ഇലക്ഷൻ ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ഈ മധ്യപ്രദേശിൽ. ജേക്കബ് എന്ത് കാണുന്നു? ഇനിയുമാണ് നാടകങ്ങളും നാടകീയരംഗങ്ങളും നടക്കാൻ പോകുന്നത്. ഇനി ഓരോ നിമിഷവും വളരെ ശ്രദ്ധേയമാണ്. അതാണ്, ഓരോ നിമിഷവും വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോ അനൗദ്യോഗിക കണക്കും അനൗദ്യോഗിക വിവരപ്രകാരം ഇപ്പോൾ കോൺഗ്രസ് 109 മധ്യപ്രദേശ് 110 കാണുന്നത്. 108 110 കണക്കുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കണക്കുകൾ പറഞ്ഞതിന് വലിയ പ്രസക്തിയില്ല എങ്കിൽ പോലും 110 108 ആണ് ഇപ്പോഴും ഔദ്യോഗിക വിവരവും. ഔദ്യോഗികം അനൗദ്യോഗികം രണ്ടു ഒന്നായിട്ടില്ല. 110 108 അനൗദ്യോഗിക കണക്കിൽ ബി ജെ പിക്കാണ് ലീഡ്. ശ്രദ്ധിക്കുക, അനൗദ്യോഗിക കണക്കില് ബി ജെ പിക്കാണ് ലീഡ്. 112 ബി ജെ പി, കോൺഗ്രസ് 108. സ്ക്രീനിൽ മറച്ചാണ് കിടക്കുന്നത്. ആ മറച്ച, അത് കുഴപ്പമില്ല. ഓക്കെ, റൈറ്റ്. നമ്മൾ ഒന്നും കൂടി നമുക്ക് പോണം. ഇനി നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നതായിരിക്കും പുതിയത് എനിക്ക് തോന്നുന്നു. എന്താ കാരണം വെച്ചാൽ ചിത്രം മാറി മറിയുകയാണ്. ഓക്കെ, രാജസ്ഥാന്റെ 100 കാണിക്കുന്നല്ലോ അവിടെ. ഓരോ ചാനലുകൾ ഓരോന്ന് പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേങ്കില് രാജസ്ഥാനിൽ 95 ഉള്ളൂ. രാജസ്ഥാനില് പക്ഷെ 100 കൊടുക്കുന്ന വെച്ചാൽ മറ്റ് പാർട്ടികളെ കൂടെ കൂട്ടി വെച്ചിട്ടാണ്. അതായത് രാജസ്ഥാനില് കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ പാർട്ടികളെ കൂടെ ചേർത്ത് വെച്ചിട്ടാണ് 100. അത് നമ്മൾ നേരത്തെ തന്നെ കൊടുത്തു കഴിഞ്ഞു. ഇവിടെ നമ്മൾ കോൺഗ്രസിന് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുമെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. മധ്യപ്രദേശ് മാത്രമാണ് ഒരുപക്ഷെ ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നത്. യഥാർത്ഥത്തില് മധ്യപ്രദേശ് രാജസ്ഥാനും കൂടെ മാറ്റി വെക്കുകയാണെങ്കിൽ, ജെകെപി ഒരു കണക്കെടുക്കുകയാണെങ്കിൽ, ഛത്തീസ്ഗഡ് കിട്ടി മിസോറാം. ഓക്കെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് വരുന്നു 109 109. അനിൽ, അനിലിന്റെ മുഖം ഒന്ന് ഇരുണ്ടു. 109 109. ഒരാളുടെ മുഖം ഒന്ന് ഇരുളുമ്പോള് ശിവൻകുട്ടിയുടെ മുഖത്ത് ഒന്ന് തെളിഞ്ഞു. അതാ 109 109. BSP 5 സീറ്റില് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്. സ്റ്റഡിയാണ് അവിടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ വേണമെങ്കിൽ ബി ജെ പിക്ക് വേണമെങ്കിൽ ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്താ കാരണം വെച്ചാൽ, ഇൻഡിപെൻഡന്റ് ഉണ്ട്, ഗോണ്ട്വാന ഗണതന്ത്ര പാർട്ടി ഉണ്ട്, ബഹുജന സംഘർഷ ദളുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ചിത്രം മാറും. ഭയങ്കര ചെലവാകും. ആ ചെലവ് കൂടുതലാവും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, മന്ത്രിസഭ രൂപീകരിക്കാൻ ഈ കണക്ക് പ്രകാരം സാധ്യത കൂടുന്നത് ഒരുപക്ഷെ ബി ജെ പിക്കാണെന്ന് എനിക്ക് സംശയം. ഈ ഒരു പോക്ക് പോവാ ഈ കണക്കിലേക്ക്, ഈ കണക്കിലാണ്. ശിവൻകുട്ടി കുറച്ച് ഇറങ്ങേണ്ടി വരും, പൊട്ടിക്കേണ്ടി വരും. മധ്യപ്രദേശിൽ 116 കഴിയും. 116 കഴിയും. കഴിയും. അല്ലല്ല, ഞാൻ പറഞ്ഞത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് 116 വരുമ്പോ ഇല്ല, ഇനി അതിന് സാധ്യതയില്ല, ഇനിയുള്ള സാധ്യത കാണുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എത്ര റൗണ്ട് അവശേഷിക്കുന്നു നോക്കണം. അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ, ആ അതാണ്, എത്ര വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിച്ചു എന്ന് അറിയില്ലല്ലോ എന്ന് ശിവകുട്ടി. അത് അത് അനിൽകുമാർ പ്രത്യേകിച്ച് പറയണം. കാരണം എന്നറിയോ, ഛത്തീസ്ഗഡിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അല്ല, അവിടെ കറണ്ട് പോയില്ല. ഛത്തീസ്ഗഡിൽ ഒരു കറണ്ട് പോയില്ലല്ലോ. അപ്പൊ മിസോറാമിൽ വലിയ കുഴപ്പമുണ്ടായി, അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന് ഭരണം പോയത്. മിസോറാം അല്ല, അല്ല, മിസോറാമിൽ കോൺഗ്രസിന് ഭരണം പോയല്ലോ. അവിടെ ഒരു കുഴപ്പം, അവിടെ എന്താ സംഭവിച്ചത്? അവിടെ അവിടെ ശിവകുട്ടി, ഛത്തീസ്ഗഡിൽ അവർക്ക് സേഫായി. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഒരു കുഴപ്പമില്ല. ഇതാണ് കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ നിലപാട്. കാലാവധി കഴിയുന്ന കേട്ടോ ശിവൻകുട്ടി, ഞാൻ ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിർത്തലാക്കപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഇതിന് ശേഷം ഉണ്ടായിട്ടുണ്ടെന്നില്ല. ഞാൻ ഇലക്ട്രോണിക് മെഷീന് വേണ്ടി ഞാൻ വാദിക്കുന്നില്ല. ഇലക്ട്രോണിക് മെഷീൻ കൊണ്ടുവന്നത് ആരാ? മധ്യപ്രദേശിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് സമാജ്വാദി പാർട്ടി,
സമാജ്വാദി പാർട്ടി കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. മധ്യപ്രദേശിൽ നിന്ന് നോക്കുക, സമാജ്വാദി പാർട്ടിക്ക് ഒരു ഒരു സീറ്റേ ഉള്ളൂ. ആ ഒരു സീറ്റ് കൊണ്ട് വലിയ കാര്യമില്ല. പക്ഷേ ബി എസ് പി അഞ്ച് അഞ്ച് ഒമ്പത് ഒമ്പത് പത്ത് എന്നാലും ഇല്ല, എന്നാലും ഇല്ല. ബി എസ് പിയും സമാജ്വാദി പാർട്ടിയും കൂടെ ചേർന്നാൽ പോലും ഇല്ല. ഈ ഈ ഒരു സ്പ്ലിറ്റ് ഒരുപക്ഷെ ഓരോ പാർട്ടികളുണ്ട്, ചില ചില ചെറിയ ചെറിയ പാർട്ടികളുണ്ട്. ആ പാർട്ടികളൊക്കെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും, ഇടക്കാല തെരഞ്ഞെടുപ്പ്. എന്തായാലും വളരെ എന്താ പറയേണ്ട, ഒരു നെയിൽ ബൈറ്റിംഗ് ഫിനിഷിലേക്കാണ് പോകുന്നത് മധ്യപ്രദേശും രാജസ്ഥാനും. പക്ഷെ രാജസ്ഥാൻ ലീഡ് നമ്മൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വീണ്ടും നമ്മൾ ഒരു വിവരം കൊടുക്കേണ്ടതുണ്ട്. എന്താ കാരണം വെച്ചാൽ ഒരൊറ്റ സീറ്റ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല, ആകെ ഒരെണ്ണം പ്രഖ്യാപിച്ചു. നോക്ക് ഒറ്റയാണ്, അതാ നോക്ക്. രാജസ്ഥാനില് നമ്മൾ നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്ന രാജസ്ഥാൻ മധ്യപ്രദേശിലുള്ള രണ്ട് സംസ്ഥാനങ്ങളിൽ ആകെ ഒരു സീറ്റിലേക്കാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിയല്ല, സോറി, വിജയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മധ്യപ്രദേശില് ബി ജെ പിയും കോൺഗ്രസും കട്ടയ്ക്ക് കട്ടയ്ക്കാണ്. ഇത് ലീഡ് പൊസിഷൻ മാത്രമാണ്, ആർക്ക് വേണമെങ്കിലും മന്ത്രിസഭ രൂപീകരിക്കാം. ഒരുപക്ഷെ നേരത്തെ പി സി ജോർജ് പറഞ്ഞതുപോലെ സൂട്ട് കേസിന്റെ കനവും വലിപ്പവുമായിരിക്കാം മധ്യപ്രദേശ് രാഷ്ട്രീയത്തെ നിർണ്ണയിക്കാൻ പോകുന്നത്. 10 സ്വതന്ത്ര പിന്തുണയുണ്ടെന്ന് രാജസ്ഥാനിൽ രാജേഷ് പൈലറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോറി, സച്ചിൻ പൈലറ്റ്, രാജേഷ് പൈലറ്റിന്റെ മകൻ. രാജസ്ഥാനിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു ഒരു കോൺഗ്രസ് ഗവൺമെന്റിനുള്ള സാധ്യതയാണ്, നമ്മൾ കോൺഗ്രസ് സഖ്യ ഗവൺമെന്റ് അങ്ങനെ പറയണം, എന്ന് പറഞ്ഞു സഖ്യ ഗവൺമെന്റ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. ഇനി നമ്മൾ രാജസ്ഥാനിന്റെ ചിത്രം നോക്കാം. നോക്കുക, ബി എസ് പി 3, ബി ജെ പി 76, സി പി എം 2, കോൺഗ്രസ് 96, ഭാരതീയ ട്രൈബൽ പാർട്ടി 1, രാഷ്ട്രീയ ലോക്തൽ 1, രാഷ്ട്രീയ ലോക്താന്ത്രിക് പാർട്ടി 3. പക്ഷെ അവിടെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല്, ശ്രീ അനിൽ, അവിടെ അഞ്ച് പിന്നെ സീറ്റുകള് സഖ്യകക്ഷികൾക്ക് രാജസ്ഥാനിൽ കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് അതിൽ ശരത് യാദവിന്റെ പാർട്ടിക്ക് 2, എനിക്കൊന്ന് ശരത് യാദവിന്റെ പാർട്ടി ലോക്താന്ത്രിക് പാർട്ടി. അപ്പൊ ശരത് യാദവിന്റെ പാർട്ടി ആ 3 ഒരു പക്ഷെ അങ്ങോട്ട് കൂട്ടണം. 3 എണ്ണം ഉണ്ട്, 3 കൂട്ടണം രാജസ്ഥാനിൽ കോൺഗ്രസ് സഖ്യം 100 എന്നുള്ള ഫിഗറിലേക്ക് എത്തുന്നു. കോൺഗ്രസ് സഖ്യം അതായിരിക്കണം ഒരുപക്ഷെ നമ്മുടെ ഒരു ക്യാച്ച്. രാജസ്ഥാനിൽ കോൺഗ്രസ് സഖ്യത്തിന് കേവല ഭൂരിപക്ഷത്തിനടുത്ത്, അതാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന സംഭവം. രാജസ്ഥാനിൽ കോൺഗ്രസ് സഖ്യം കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു, എത്തും, എത്താം, എത്താതിരിക്കാം. ഓക്കെ, വളരെ 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 നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും നീക്കുപോക്കുകൾക്കുമായി അമിത്ഷാ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ യോഗം വിളിക്കുന്നുണ്ട്. അവരെ നേരിട്ട് വിളിച്ചിരിക്കുകയാണ്. അതെ, എന്ത് ചിത്രം ഏതെങ്കിലും വേണമെങ്കിൽ മാറാവുന്നതാണ്. രാജസ്ഥാന്, മധ്യപ്രദേശ്, ചന്ദ്രശേഖർ, ഒന്നും കൂടി നമ്മൾ ടാലിയിലേക്ക് പോകണം. ഔദ്യോഗികം അനൗദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ടാലിയിലേക്ക് പോകണം. അഞ്ച് മധ്യപ്രദേശിലെ അനൗദ്യോഗികമായി നമ്മൾ കൊടുക്കുന്ന വിവരം, കോൺഗ്രസിനും ബി ജെ പിക്കും 109 സീറ്റ് വീതം നേടിയിരിക്കുന്നു എന്നാണ് സീറ്റ് വീതം നേടിയെന്ന് പറയുമ്പോൾ സീറ്റ് ലീഡ് ചെയ്യുന്നു എന്ന് മാത്രമാണ്. മധ്യപ്രദേശിൽ ഒരു സീറ്റും ആരെങ്കിലും വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റുള്ളവർ 12 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് ഔദ്യോഗിക വിവരവും. അത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതും. 109 സീറ്റുകളിൽ വീതം 2 പാർട്ടികളും ലീഡ് ചെയ്യുന്നു എന്നാണ്. ഒപ്പം തന്നെ മധ്യപ്രദേശിൽ ബഹുജൻ സമാജ് പാർട്ടി 5 സീറ്റ് ലീഡ് ചെയ്യുന്നുണ്ട്. അതാണ് മധ്യപ്രദേശിലെ സ്ഥിതി. രാജസ്ഥാനിൽ കോൺഗ്രസിന് 96 സീറ്റ്, ബി ജെ പിക്ക് 76 സീറ്റ് എന്ന നിലയ്ക്കാണ് ലീഡ്. മറ്റ് കക്ഷികൾ 24 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഔദ്യോഗിക വിവരമാവട്ടെ, 96 സീറ്റ് തന്നെയാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. ബി ജെ പി 76 സീറ്റ് തന്നെ ലീഡ് ചെയ്യുന്നു. ഒരു സീറ്റ് ബി ജെ പിക്ക് അനുകൂലമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അങ്ങനെ മൊത്തം
ബി ജെ പിയുടെ സീറ്റ് നേട്ട സാധ്യത 77 മാറുന്നു. ഇതാണ് അവിടുത്തെ സ്ഥിതി. മറ്റുള്ളവർ വലിയൊരു ഫിഗറിൽ നിൽക്കുന്നുണ്ട്, 24 രാജസ്ഥാനിൽ. ചന്ദ്രശേഖർ, മധ്യപ്രദേശില് ഈ ലീഡ് പൊസിഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ലീഡ് പൊസിഷനിൽ വലിയ മാറ്റം വരാം ശ്രീ പി സി ജോർജ്. എന്താ കാരണം വെച്ചാല് 26 സീറ്റിലെ ലീഡ് കേവലം 500 വോട്ടിൽ താഴെയാണ്. ശ്രദ്ധിക്കണം, മധ്യപ്രദേശില് 500 വോട്ടിൽ താഴെയാണ് 26 സീറ്റിലെ. ഇതാണ് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് 10% സീറ്റ് ചിത്രം മാറി മറിയാം. ഒരുപക്ഷെ നമ്മള് രാജസ്ഥാനിലെ ഒരു കോൺഗ്രസ് സഖ്യ ഗവൺമെന്റിന്റെ സാധ്യതയെ കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിലും മധ്യപ്രദേശിൽ ഈ ഒരു കണക്ക് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആർക്കെങ്കിലും ആ സംസ്ഥാനത്തെ തീരെഴുതി കൊടുക്കണമെന്നുള്ളത്. മധു നമ്മളോട് പറഞ്ഞു, മധു, രാജസ്ഥാനിൽ 2 സീറ്റ്, അത് വളരെ നിർണായകമാകുന്നു. കോൺഗ്രസിന് ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥ എങ്ങനെയൊക്കെ കാണുന്നത്? സുജാത വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. മധുവിനും ആ സന്തോഷം ഉണ്ടാവുമല്ലോ. അല്ല, രാജസ്ഥാനിൽ 2 സീറ്റ് ഇത്തവണ ലഭിച്ചത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ രാജസ്ഥാനിൽ ഈ വിജയത്തിലേക്ക് എത്തിച്ചതിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് സി പി എമ്മിന് വലിയ പങ്കുണ്ട്. അവിടെ കോൺഗ്രസ് ഗവൺമെൻറ് അല്ല ബി ജെ പി ഗവൺമെൻറ്റിനെതിരായിട്ട് വലിയ ജനവികാരം ഉയർത്തിക്കൊണ്ട് വരാനും വലിയ കർഷക സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു സംസ്ഥാനമാണല്ലോ രാജസ്ഥാൻ. അവിടെ വലിയ തോതിലാണ് ഇടതുപക്ഷവും കർഷക പ്രസ്ഥാനങ്ങളും വലിയ പോരാട്ടങ്ങൾ നടത്തിയത്. ആ പോരാട്ടങ്ങളാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്കെതിരായിട്ടുള്ള ജനകീയ രോഷം ആളിക്കത്തിച്ചത്. അതിൻ്റെ നേട്ടം കൊയ്തത് കോൺഗ്രസ്സാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് ഈ പ്രക്ഷോഭത്തിലൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഘട്ടത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ രാജ്യത്ത് വന്ന വലിയ രാജ്യത്താകെ നടക്കുന്ന കർഷക സമരങ്ങളുടെ ഒരു പരിച്ഛേദമാണ് നമുക്ക് രാജസ്ഥാനിലെ ഈ ഭരണമാറ്റത്തെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. നമ്മൾ രണ്ട് സാധ്യതകൾ രാജസ്ഥാനിൽ, ഒരു രാജസ്ഥാൻ നമ്മുടെ സാധ്യത നമ്മൾ നോക്കാം. ഒന്ന് നോക്ക്, കോൺഗ്രസ് 94, പിന്തുണയ്ക്കാൻ സാധ്യതയുള്ള സ്വതന്ത്രം 10, ആകെ 104. ഒരുപക്ഷെ രാജസ്ഥാനിൽ ഈ പോസിബിലിറ്റിയാണുള്ളത്. രാജസ്ഥാനിൽ ഒരു സാധ്യത, രണ്ടാമത്തെ ഒരു സാധ്യത നമ്മൾ നോക്കുകയാണെങ്കിൽ, കോൺഗ്രസ് 94, സി പി എം 2, പി എസ് പി 3, മറ്റുള്ളവർ 4, ആകെ 103. മധ്യപ്രദേശിൽ ബി ജെ പി ലീഡ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചകം വന്നിരിക്കുന്നു, മധ്യപ്രദേശിൽ 111. അത് ബി എസ് പിയുടെ ചെലവിലാണ്. ബി എസ് പിക്ക് 5 ഉണ്ടായിരുന്നത് 4 പോവുകയാണ്. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ കോൺഗ്രസിന് ഡബിൾ നഷ്ടമാണ് വരുന്നത്. അതായത് ബി എസ് പിക്ക് കുറയുകയും ബി ജെ പിക്ക് കൂടുകയും ചെയ്യുന്നു. നോക്കുക, 111. ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ പിന്നെ സുജാത, ഒരുപക്ഷെ ബി ജെ പി വേണമെങ്കിൽ അവിടെ ഗവൺമെന്റ് രൂപീകരിച്ചേക്കാം. 5 സീറ്റും കൂടി ഇതാണ് ട്രെൻഡ്. ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇപ്പോഴും. കോൺഗ്രസിന്റെ നേതാവ് സുരേഷ് ബാബു നമ്മളോട്. സുരേഷ്, നോക്ക്, രാജസ്ഥാൻ കിട്ടിയെന്ന് കരുതിയ രാജസ്ഥാൻ വീണ്ടും ഈ പറഞ്ഞ കയ്യാലപ്പുറത്തെ തേങ്ങയായിരിക്കുന്നു. മധ്യപ്രദേശ്, ഇത്രത്തോളം ആന്റി ഇൻകംബൻസിയുള്ള സംസ്ഥാനം, നിങ്ങൾക്ക് ചെറിയൊരു പിടിപ്പ് കഴിവുകൊണ്ട് നഷ്ടപ്പെടുന്നു. എങ്ങനെ കാണുന്നതിന്? രാജസ്ഥാനില് കോൺഗ്രസിന് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നതിന് തടസ്സമായി നിന്നത് അവിടെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സമീപനമാണ്. ആ ഇടതുപക്ഷ രാഷ്ട്രീയ സമീപനം, ഞങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമീപനം എന്താണ്, കോൺഗ്രസ് ഇപ്രാവശ്യം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിനേക്കാൾ ഉപരി ബി ജെ പിയുടെ വരവിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളത് മാത്രമായിരുന്നുള്ളൂ. അതിന് അനുകൂലമായൊരു സമീപനമൊന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടായിട്ടില്ല. എന്നാലും ഞങ്ങളൊന്നും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ആ പ്രതീക്ഷക്കൊത്ത് മുന്നോട്ട് നീങ്ങുക എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ നിരാശാജനകമാണ് രാജസ്ഥാനിലെ ഫലം. അവിടെ ഇത്രയും വലിയ പ്രക്ഷോഭമുണ്ടായിട്ടും ഉപതെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ കോൺഗ്രസിന് നല്ല ജയമുണ്ടായിട്ട് ഉള്ള സാഹചര്യത്തിൽ പോലും ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ വന്നപ്പോൾ, തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുഖ്യമന്ത്രി, അവിടുത്തെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അവിടുത്തെ ബി ജെ പിക്ക് അകത്ത് പോലും വളരെയധികം എതിർപ്പുണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലും അത് എൻകാഷ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണ്. പക്ഷെ അതിനനുകൂലമായി നിലപാട് സ്വീകരിക്കേണ്ട രാഷ്ട്രീയ കക്ഷികൾ, ബി ജെ പി അടക്കമുള്ള, ബി എസ് പി അടക്കമുള്ള, ഇടതുപക്ഷം അടക്കമുള്ള കക്ഷികൾ അവരുടെ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ സന്ദേശം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്നുള്ള വേദനാജനകമായ ഒരു സാഹചര്യമാണ് ഈ ഒരു ഫലത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയേണ്ടി വരും.
സുജാത, നിങ്ങളൊന്നും വേണ്ട രീതിയിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഐക്യത്തോടെയുള്ള നിലപാട് സ്വീകരിച്ചിരുന്നതാണ് സുരേഷ് ബാബു പറയുന്നത്. ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം തന്നെ ഇടയ്ക്ക് ഇപ്പോൾ തുറന്ന് സമ്മതിച്ചല്ലോ ഈ റിസൾട്ട് നിരാശാജനകമാണെന്ന്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള തിരിച്ചടി അത് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിച്ചു തന്നെയാണ്. കോൺഗ്രസിനുണ്ടായ ഒരു മേൽക്കൈ അത് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ ജയിച്ചാൽ മതിയായിരുന്നോ? ഇങ്ങനെ മുന്നേറിയാൽ മതിയായിരുന്നോ? രാജസ്ഥാനിലെ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയത്തിനെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പോരാട്ടം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് ഉണ്ടായിരുന്നോ? ശ്രീ മധു ഇവിടെ സൂചിപ്പിച്ചു. കർഷക സമരങ്ങള് കട്ടഴിച്ചുവിട്ട ആരാ ശ്രീ സുരേഷ് ബാബു? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിധിയെങ്കിലും അവിടെ ഉണ്ടായത്. നിങ്ങളെ ഇവിടെ ഒരു സമരമുഖത്തും കണ്ടിട്ടില്ല. ഈ ഒരു ഭരണവിരുദ്ധ വികാരം ശരിയായിട്ട് സുരേഷ് ബാബു കഷ്ടമാണ്. അല്ല, അത് കഷ്ടമാണെന്ന് രണ്ട് സീറ്റിൽ ഒരു ഭൂരിപക്ഷം വെച്ചുകൊണ്ട് അല്ല, പക്ഷെ ഞങ്ങള് ബി ജെ പി എന്തൊരു കഷ്ടമാണ്. നൂറ്റെട്ട് സീറ്റില് ഭൂരിപക്ഷം വെച്ചത് രണ്ട് സീറ്റിലെ ഒരു മുൻകൈ ഉണ്ട് എന്നുള്ള നിലയ്ക്ക് ഇത് നിങ്ങളാണ് ഇത് നൂറ്റെട്ടുണ്ടാക്കിയത് എന്ന് പറയുന്ന അത് കേരളത്തിലെ ഉത്ബുദ്ധമായ ജനങ്ങൾ വിശ്വസിക്കുവോ? ഈ രാജ്യത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഞാൻ അങ്ങ് പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, രാജസ്ഥാനിലെ ബി ജെ പി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ പാതയിൽ കോൺഗ്രസ് എവിടെയായിരുന്നു? ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പൊ വന്ന്. ഇങ്ങനെ മുന്നേറിയാൽ പോരാ കോൺഗ്രസ് എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്ക്. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ ഗവൺമെന്റിന്റെ തെറ്റായിട്ടുള്ള നയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ബി ജെ പിക്കെതിരായ ഇങ്ങനെ ഒരു ജനവികാരം ഉണ്ടായത്. അതിന്റെ നേട്ടം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കിട്ടിയാൽ പോരായെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ മിട്ടാസേ അവിടെ ഭയങ്കര കർഷക സമരം നടന്നു, അത് മുഴുവൻ ചുമന കൊടിയായിരുന്നു. പക്ഷെ സി പി എമ്മിന് കൂടി ആയിരുന്നില്ല. നിങ്ങൾ പറയുന്ന നേതാക്കന്മാർ പിന്നെ പോയി കൊടി പിടിച്ചതല്ലാതെ ജനം സി പി എം ആയിരുന്നില്ല. ആ വർത്തമാനം അപ്പം ആ കർഷക സമരം എന്ന് പറഞ്ഞാൽ എല്ലാം സി പി എം ആണോ? ആ സമരത്തിൽ നിങ്ങൾ കൊടിയും പിടിച്ച് പിന്നിൽ നിന്ന് കുറച്ച് പേര് മുഴുവൻ ചുവന്ന കൊടിയാട്ടെ. രാജസ്ഥാനിലെ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്ത സി പി ഐ എം തന്നെയാണ്. അത് നിങ്ങളുടെ നേതാക്കന്മാരും പിന്നിൽ ഉണ്ടായിരുന്നു. പക്ഷെ ജനങ്ങൾ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും എല്ലാം സമരത്തിന് നേതൃത്വം കൊടുത്തുള്ള ഒരു പങ്ക് സി പി ഐ എമ്മിന് ഉണ്ടല്ലോ. അങ്ങനെ സമരങ്ങൾ കെട്ടടിച്ചു വിട്ടത് കൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ക്ഷീണമുണ്ടായിട്ടുള്ളതും. അതെ, നേരത്തെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടത് കോൺഗ്രസിനെതിരായിട്ട് ഇതേ നയം സ്വീകരിച്ചു. പ്രധാനമന്ത്രിയാക്കിയേ ഞങ്ങൾ പറയുമല്ലോ. ജനസംഘത്തിനോട് നിങ്ങൾ കൂടിയില്ലേ? സി പി എം ജനസംഘത്തിന് കൂടിയില്ലോ? ശ്രീ പി സി ജോർജ്, കോൺഗ്രസിനും ബി ജെ പിയുടെ നയങ്ങൾ തെറ്റാണെങ്കിൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായി പോരാടുന്ന ഞങ്ങളുടെ കുറവും ഞങ്ങൾ കുറച്ചേ ഉള്ളൂ, അല്ലെ, ഞങ്ങളുടെ പരിമിതിയൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ ഞങ്ങളെ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതിന്റെ ഒരു മാറ്റം ഇന്ത്യയിൽ കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രഖ്യാപന മന്ത്രിയുണ്ട് മായാവതിയിൽ നിന്ന്. ശ്രീമതി മായാവതി എല്ലാ എം എൽ എമാരെയും ഡൽഹിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. എല്ലാ എം എൽ എമാരെയും ഡൽഹിയിലേക്ക് വിളിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പ് മായാവതി. ജേക്കബ് ഇത് ഡൽഹിയിലേക്ക് വിളിച്ചുകൊണ്ട് എല്ലാരും കൂടെ പോണെന്നുണ്ടോ? ചെലവൊന്നുമില്ല. കണക്കനുസരിച്ച് പക്ഷെ ഇത് എനിക്കൊരു തോന്നലെന്ന് വെച്ചാല് ശ്രീ സുരേഷ് ബാബു താങ്കളോട് ചോദിക്കേണ്ട വെച്ചാല് ഒരു പക്ഷേ ഇത് കോൺഗ്രസിന്റെ നേരത്തെ അനിൽ പറഞ്ഞതുപോലെ ഒരു ഓവർ കോൺഫിഡൻസ്, അദ്ദേഹം ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും ഒരു പരിഭാഷയായിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത്. രാജസ്ഥാൻ കൈക്കുമ്പിളിരുന്ന ഒരു സംസ്ഥാനമാണ് ബൈഇലക്ഷനിലൊക്കെ. ഒരു സഖ്യകക്ഷിയുമായിട്ട്, അതായത് ബി എസ് പി പോലുള്ള സഖ്യകക്ഷികളുമായിട്ടൊന്നും ഒരുപക്ഷെ ഒരു യോജിപ്പിലെത്താൻ പറ്റാതിരുന്നിട്ട് അത് കളഞ്ഞു കുളിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. മധ്യപ്രദേശ് നല്ല സ്വാധീനമുള്ള ബി എസ് പിയെ സഖ്യകക്ഷിയാക്കാൻ പറ്റിയില്ല. ഇതൊക്കെ ഒരു പക്ഷേ കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പിടിപ്പുകേടായിട്ട് കാണില്ലേ? ശ്രീ ബ്രിട്ടാസ്, അത് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. ഞാൻ അതിന് എതിർക്കുന്നൊന്നുമില്ല, കാരണം വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. പക്ഷെ ഞാനൊരു കാര്യം മാത്രമേ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 51 സീറ്റ് വേണം മധ്യപ്രദേശിൽ എന്ന വാശി കോൺഗ്രസിന്റെ സമന്വിതരായ നേതാക്കന്മാർ ശ്രീ ഗുലാം നബി ആസാദ് അടക്കമുള്ള
കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ, ഞങ്ങൾ അവസാന ഘട്ടത്തിൽ മാത്രം എടുത്ത് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ മുഴുവൻ മായാവതിയുടെ അടുത്തേക്ക് അയച്ച് അവരോട് പറഞ്ഞു ഒന്ന് താഴത്തേക്ക് ഇറങ്ങി വരണം, ഒന്ന് താഴത്തേക്ക് ഇറങ്ങി വരണമെന്ന് പറഞ്ഞു. ഏത് പാർട്ടിക്കാണ് സ്വീകരിക്കാൻ കഴിയുക? ഏത് പാർട്ടിക്കാണ് 51 സീറ്റ് കൊടുത്ത് മായാവതിയുടെ പാർട്ടിയെ ഒരു കോൺഗ്രസിന്റെ മുന്നണിയിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? ഒന്ന് ബ്രിട്ടാസ് പറഞ്ഞു തരൂ. ഒന്ന് ബ്രിട്ടാസ് ഞങ്ങളില്ലാതായിട്ട് പിന്നെ ബി ജെ പിയെ മാറ്റി നിർത്തിയ കൊണ്ടെന്താ ഞങ്ങൾക്ക് കാര്യം? ഞങ്ങളില്ലാതാവുന്ന ഒരു സാഹചര്യം പറ്റില്ലല്ലോ. ബി എസ് പിക്ക് കിട്ടുന്ന രണ്ട് മേഖലകൾ, ആ രണ്ട് മേഖലകളുടെ പേര് ഞാൻ ബൈഹാർട്ടായി ഓർക്കുന്നില്ല. ആ രണ്ട് മേഖലകളിലും കോൺഗ്രസ് ആണ് മറ്റൊരു കക്ഷി. അവിടെ മുഴുവൻ അവിടെ ബി ജെ പി ഇല്ല. അവിടെ ബി ജെ പി നാമമാത്രമായ യഥാർത്ഥത്തിൽ താങ്കളുടെ അറിവിലേക്ക് പറയട്ടെ, രാജസ്ഥാനിൽ ഒരു സഖ്യം ബി എസ് പി ആഗ്രഹിച്ചിരുന്നു. കോൺഗ്രസിന് അങ്ങനെ ഒരു സഖ്യം രാജസ്ഥാനിൽ വേണ്ട. ആ ഒരു സഖ്യത്തിന്റെ മുകളിലാണ് പൊളിഞ്ഞു പോയത്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന മധ്യപ്രദേശിൽ മാത്രം ബി എസ് പിയുടെ സഹായം മതി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണ് ആ ചർച്ച പൊളിഞ്ഞു പോകുന്നത്. താങ്കൾ മനസ്സിലാക്കണം. ഉദാഹരണം മധ്യപ്രദേശിൽ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ല. ഞാനിപ്പോ പറഞ്ഞത് രാജസ്ഥാനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മധ്യപ്രദേശിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. മധ്യപ്രദേശിൽ ഈ 51 സീറ്റ് ചോദിച്ച ആവശ്യപ്പെട്ട് അതിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരാൻ തയ്യാറാകാത്തതിന്റെ സാഹചര്യത്തിലാണ് അത് പൊളിഞ്ഞത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള വിവരം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ, തനിക്ക് മന്ത്രിസഭ വീണ്ടും രൂപീകരിക്കാൻ കഴിയുമെന്ന് ശിവരാജ് ചൗഹാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. രണ്ട്, രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം 2:30. അതേസമയം മധ്യപ്രദേശിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന 5 സീറ്റിൽ 100 താഴെ മാത്രമാണ് കോൺഗ്രസിനുള്ള ഭൂരിപക്ഷം. ഇതാണ് ബി ജെ പി ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സുരേഷ് ബാബു, ഒരുപക്ഷെ ചുണ്ടിനും കപ്പിനും ഇടയിൽ കാര്യങ്ങൾ തെന്നിപ്പോകുന്നു, ഇതാണ് മനസ്സിലാക്കുന്നത്. രാജസ്ഥാനിൽ മാത്രമേയാണ് ഒരുപക്ഷെ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ നിങ്ങൾക്കിപ്പോൾ പറ്റുക. ഛത്തീസ്ഗഡ് കിട്ടി, അത് കാര്യം. പക്ഷെ മധ്യപ്രദേശ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. മധ്യപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യം വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഇത്രയും ഒരു അഡ്വാൻസ് ചെയ്ത സാഹചര്യത്തിൽ പോയി പോകുന്നുണ്ടെങ്കിൽ അത് വളരെ വേദനാജനകമാണ്, വളരെ കഷ്ടമാണ്. അക്കാര്യത്തിൽ ഞാൻ അത് ഒരു പിടിപ്പുകേടാണെന്ന് പറയാൻ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. കാരണം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷെ മറിച്ച് ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന സാഹചര്യത്തിൽ കൺസോളിഡേഷൻ ഉണ്ടായില്ല എന്ന ഒരു യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാൻ, ഈ കാര്യത്തിൽ കുറച്ചുകൂടി വിശാലത, ഈ രാജ്യത്ത് ബി ജെ പി ഭരണം വേണ്ട എന്നുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ മുഴുവൻ എടുക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ ഈ പറഞ്ഞ ഗ്രൂപ്പ് ചേരികള് വിഭാഗീയത ഇതൊക്കെയല്ലേ സുരേഷ് ബാബു അവിടെ ഒരുപക്ഷെ മധ്യപ്രദേശ് പോലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ രാജസ്ഥാനിലൊക്കെ നിങ്ങളെ പ്രതികൂലമായി ബാധിച്ചത്? ഒരു ഐക്യമില്ലാത്തത് 3-4 ആൾക്കാരുടെ ചീഫ്റ്റൻസിന്റെ കീഴിലുള്ള പാർട്ടിയായിട്ട് അല്ല, അതൊക്കെ അതിനോടൊന്നും പ്രതികരിക്കാൻ ഞാനില്ല ബ്രിട്ടാസ്. കാരണം ഇപ്പം അതൊന്നും അല്ലല്ലോ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. നമ്മൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻസ് ഒന്നും ഉണ്ടാക്കി എടുക്കേണ്ടുന്ന ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് പിന്നെ അത്തരം ആഗ്രഹങ്ങളുണ്ട്. എന്ത് പറഞ്ഞാലും കോൺഗ്രസിന് ഒരു കുത്തിട്ടിട്ട് സംസാരിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ട്. അത് പോട്ടെ, കാലത്തിന്റെ വിളി കേൾക്കാൻ തയ്യാറാകേണ്ടവർ തയ്യാറാകുന്നില്ല എന്നുള്ള സത്യം. ചന്ദ്രശേഖർ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാലി ഒന്ന് നോക്കൂ. ഇപ്പോ സ്ക്രീനിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ വിവരം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവരുടെ അപ്ഡേറ്റ് ആയിട്ട് തരുന്നത്. മധ്യപ്രദേശിലെ 230 മണ്ഡലങ്ങളിലെയും ട്രെൻഡ് അവർ കൊടുക്കുന്നുണ്ട്. 111 സീറ്റിൽ ബി ജെ പിയും 108 സീറ്റിൽ കോൺഗ്രസും മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരം, അതേ വിവരം തന്നെയാണ് അനൌദ്യോഗിക മേഖലകളിൽ നിന്ന് സമാഹരിച്ച് നമ്മൾ സ്ക്രീനിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ബി എസ് പി 4 സീറ്റടക്കം 11 സീറ്റുകളിൽ മറ്റുള്ളവരാണ് മുന്നിട്ട് നിൽക്കുന്നത്. ബി എസ് പി അടക്കം 11 സീറ്റുകൾ രാജസ്ഥാനിൽ
76 സീറ്റ് ബി ജെ പിക്ക് ബി ജെ പി ലീഡ് ചെയ്യുന്നു. ഒരു സീറ്റ് അവർക്ക് അനുകൂലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ 77 ബി ജെ പിയുടെ അവിടുത്തെ ഇപ്പോഴത്തെ നേട്ടമായിട്ട് നിൽക്കുന്നത്. 96 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുകയാണ്. നേരത്തെയുള്ള നില തന്നെയാണ്, അതേ നില തന്നെയാണ് അനൌദ്യോഗിക വിവരങ്ങളിൽ നിന്ന് സമാഹരിച്ച് നമ്മൾ സ്ക്രീനിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരം ഇതാണ്. സുരേഷ് ബാബു, ഞാൻ താങ്കളോടാണ് ചോദിക്കുന്നത്. നേരത്തെ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ വരുന്ന പ്രശ്നം, അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾ ചേരി തിരിഞ്ഞ് നിൽക്കുന്നതിന്റെ പ്രശ്നം, ഇത് രണ്ടുമാണ് ബ്രിട്ടസ് ചൂണ്ടിക്കാണിച്ചത്. അതിനപ്പുറത്ത് കോൺഗ്രസ് നയം തിരുത്തേണ്ടതുണ്ട് എന്ന് എപ്പോഴും കൂടെ നിൽക്കേണ്ട അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ പറയുന്നുണ്ട്. മധ്യപ്രദേശിലൊക്കെ ഏറ്റവും അവസാന സമയത്ത് തീവ്രവർഗീയതക്കെതിരെ മൃദുവർഗീയത ഉപയോഗിച്ചു എന്ന വിമർശനത്തിന് പാർട്ടി ഇരയായിട്ടുമുണ്ട്. കോൺഗ്രസിന്റെ നയം ഏതെങ്കിലും തരത്തിൽ തിരുത്തേണ്ടതിന്റെ സാധ്യതകൾ കൂടുതൽ സഖ്യകക്ഷികളെ ആകർഷിക്കാൻ വേണ്ടിയോ കൂടുതൽ ജനകീയത ആർജിക്കാൻ വേണ്ടിയോ നയം തിരുത്തേണ്ടതുണ്ടോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ചാനലുകൾക്ക് എപ്പോഴും വരുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന്റെ സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ വളരെയധികം കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടുന്ന ഒരു സമീപനമുണ്ട്. കോൺഗ്രസ് യഥാർത്ഥത്തിൽ ജനപക്ഷത്തുള്ള സാമ്പത്തിക നയമാണ് സ്വീകരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയും അത് സ്വീകരിച്ച് ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് തിരുത്തലുകൾ എന്തായാലും ഉണ്ടാകും. തിരുത്തലുകൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് അത് എംഫസൈസ് ചെയ്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, സാമ്പത്തിക നയത്തിൽ തിരുത്തലുകൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. അതിൽ ഒരു തർക്കവും ഉണ്ടാവില്ല. അതിനകത്ത് കോൺഗ്രസ് ആ നിലപാട് തന്നെ സ്വീകരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പരിണിതപ്രജ്ഞനായ മിതഭാഷിയായ സുരേഷ് ബാബു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആവശ്യമാണെങ്കിൽ കോൺഗ്രസിന്റെ നയങ്ങളിൽ ചില തിരുത്തൽ വരുത്തേണ്ട സാഹചര്യമുണ്ട്, അത് പ്രത്യേകിച്ച് സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ ആണ് എന്ന്. ഇപ്പോൾ CPIMന്റെ സുജാത ഇപ്പോൾ ഉണ്ട്. CS സുജാത എന്ത് പറയുന്നു? ശ്രീ സുരേഷ് ബാബു അദ്ദേഹം മുന്നോട്ട് വെച്ച അഭിപ്രായത്തെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം കോൺഗ്രസ് വിവേകപൂർവ്വം പെരുമാറാൻ തയ്യാറായാൽ അവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യതയാണല്ലോ ഇപ്പോൾ തെളിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ കോൺഗ്രസിനുണ്ടായിട്ടുള്ള ഒരു തകർച്ച എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ഇപ്പോൾ അത് അഡ്മിറ്റ് ചെയ്തു. ഈ അവരുടെ സാമ്പത്തിക നയം, കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെ സാമ്പത്തിക നയം ഒന്നു തന്നെയായാൽ ഈ ജനങ്ങൾ ഇന്നെടുക്കുന്ന ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, ഇവർ വേറൊരു നയം സ്വീകരിച്ചാൽ ജനങ്ങൾ മറിച്ച് ചിന്തിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. കോൺഗ്രസ് തെറ്റായ നയങ്ങൾ സ്വീകരിച്ച് ഭരിച്ചതിൻ്റെ ഫലമായി ജനങ്ങളിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടു. ആ സ്ഥാനത്ത് ബി ജെ പി വന്നു. ബി ജെ പി അതിനേക്കാൾ കുറച്ചും കൂടെ തീവ്രമായി ജനവിരുദ്ധ നയങ്ങൾ രാജ്യത്ത് സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അതിൻ്റെ ഫലം അനുഭവിച്ച ജനങ്ങൾ പ്രതികരിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇപ്പം ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് അവർ എടുത്തിട്ടുള്ള സമീപനങ്ങൾ, അതിലേറ്റവും മുഖ്യമായുള്ള കാർഷിക രാജ്യമായിട്ടുള്ള ഇന്ത്യയിലെ കൃഷിക്കാരെ തകർക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള സമീപനങ്ങൾ തന്നെയാണ് ബി ജെ പിക്ക് ഈ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ പറയുകയാണ്, ഇവിടെ ശ്രീ സുരേഷ് ബാബുവിൻ്റെ പാർട്ടി ഈ ജനവിരുദ്ധ നയങ്ങളുമായി കുറച്ചും കൂടി മുന്നോട്ട് നന്നായി വന്നിരുന്നെങ്കിൽ അവർക്ക് കുറക്കൂടെ മെച്ചമുണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് കോൺഗ്രസ് വന്നിട്ടില്ല. അവർ ധരിച്ചത് ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ മുഴുവൻ ഗുണവും കോൺഗ്രസിന് കിട്ടുമെന്നാണ്. അത് കിട്ടിയിട്ടില്ല. സുജാത തിരിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ട്രെൻഡ് നില ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. 230 മണ്ഡലങ്ങളിൽ നിന്നുള്ള ട്രെൻഡ് നില വരുമ്പോൾ ഒരിക്കൽ കൂടി കോൺഗ്രസും ബി ജെ പിയും ഇഞ്ചോടിഞ്ച് പൊരുതുന്ന ഒരു സ്ഥിതിയിലേക്ക്, ഒരേപോലുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. ബി ജെ പി 110 മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് 109 മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള സ്ഥിതി ആണ് ഇപ്പോൾ ഉള്ളത്. 116 മണ്ഡലങ്ങളിൽ മേധാവിത്വം കൈവരിക്കലാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടത് എന്നിടത്ത് 110-109 എന്ന നിലയ്ക്ക് ഈ ഇരു കക്ഷികളും നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും ഈ നിലയ്ക്ക് തന്നെയാണ് പോകുന്നത് എങ്കിൽ മധ്യപ്രദേശിൽ തൂക്ക് നിയമസഭ, പിന്നീടുള്ള തെരഞ്ഞെടുപ്പ്, സത്യത്തിലുള്ള തെരഞ്ഞെടുപ്പ് അതിനുശേഷമാണ് തുടങ്ങുക എന്ന നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞ കാര്യം സംഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ നമ്മളോടൊപ്പം അജിംഷാദ് കൂടി ചേരുകയാണ്. അജിംഷാദ്, തീർച്ചയായും, അതായത്
ഈ മധ്യപ്രദേശിന്റെ ഏറ്റവും പുതിയ വിവരം സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ കോൺഗ്രസിനും ബി ജെ പിക്കും ഒരർത്ഥത്തിലും ആ തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് മേൽ മേൽക്കൈ നേടാനാകുന്നില്ല എന്നതാണ്. സമാജ്വാദി ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ ബി എസ് പിയുടെ 4 സീറ്റാണ് അവിടെ നിർണായകമായി വരുന്നത്. അതായത് കിങ് മേക്കറായി മായാവതി വരുന്നു എന്നതിന്റെ സൂചനകൾ ഈ ഘട്ടത്തിൽ വായിക്കാം. അത് ആ സീറ്റുകൾ ചിലപ്പോൾ മായാവതിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് എന്ന നിരീക്ഷണം കൂടി അവിടെ വന്നിരുന്നു. അനിശ്ചിതത്വത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ നയമാറ്റത്തിന്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. അതിന് സുജാതയും കോൺഗ്രസിന്റെ നയമാറ്റത്തിന്റെ കാര്യത്തെ കുറിച്ച് സുജാതയും അഭിപ്രായം പറഞ്ഞു. ഒരു പക്ഷേ ഇപ്പോൾ നിരീക്ഷകർക്ക് ജേക്കബ് ജോർജിന് ചേരാവുന്ന ഒരു സന്ദർഭമാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സഖ്യം സംഭവിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നടക്കേണ്ട കാര്യമാണോ? ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ ഗൗരവമുള്ള ഒരു ആശയവിനിമയം സ്ഥിരമായ ഒരു രാജ്യത്ത് നടക്കേണ്ടതില്ല. അങ്ങനെയുള്ള ഒരു ഡയലോഗ് പ്രോസസ്സിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ പോകേണ്ട ഒരു സാഹചര്യമല്ലേ? അതാണ് ബി ജെ പിക്കെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എക്കെതിരെ ശക്തമായ ഒരു ഒരു പ്രതിപക്ഷ നിര കെട്ടിപ്പടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുമ്പിലുള്ള വെല്ലുവിളി. ഇവിടെ ഈ സംസ്ഥാനങ്ങളിലൊക്കെയും കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് എന്ന് വീണ്ടും അവർ ആവർത്തിച്ചിരിക്കുന്നു. അതൊരു പ്രധാന സൂചകമാണ്. ഒരു പക്ഷേ മായാവതിയെ കൂടെ കൂട്ടിയിരുന്നുവെങ്കിൽ സുശക്തമായ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയുടെ നല്ലൊരു രൂപം ഇന്ത്യക്ക് മുമ്പിൽ കാഴ്ചവെക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള കൂട്ടുമുന്നണി ഈ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കൂടി അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നൽകുമായിരുന്ന സന്ദേശമുണ്ടല്ലോ. അതായത് ജേക്കബ് സാർ സൂചിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു അലയൻസിനെ കുറിച്ചാണോ? അതായത് പക്ഷേ ബി എസ് പിയുടെ അത്തരത്തിലുള്ള വലിയ വിലപേശൽ ആ ഒരു ബാർഗെയിനിങ്ങിനെ അതിജീവിക്കാൻ കോൺഗ്രസിന് ആകാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. കാരണം നിരുത്തരവാദപരമായിരുന്നു ബി എസ് പി കോൺഗ്രസിനോട് വിലപേശിയിരുന്നത്. ആ അർത്ഥത്തിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിന്റെ ഈ നിലയല്ലേ? അത് അതൊക്കെ സമ്മതിക്കാം, അത് ശരിയാണ്, അത് ശരിയാണ്. അതെന്താ കാരണം? അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഒരു ദൗർബല്യം കൂടി അതിനകത്തൊരു ഘടകമല്ലേ? അതെ, കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പം നരേന്ദ്രമോദിയുടെ അടുത്ത് മായാവതി ഇതുപോലെ ബാർഗെയിൻ നടത്താൻ ചെല്ലുമോ? പറ്റില്ല. നരേന്ദ്രമോദിയുടെ അടുത്തോ അമിത്ഷായുടെ അടുത്തോ മായാവതി എന്നല്ല ഇന്ത്യ മഹാരാജ്യത്തിലെ ഏതെങ്കിലും നേതാവ് ഒരു വിലപേശലിനും മുതിരുമോ? അതാണ് നേതൃത്വത്തിന്റെ ശക്തിയും ബലവും എന്ന് പറയുന്നത്. നേതാവിന്റെ ശക്തിയും ബലവും എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് അതൊക്കെയാണ്. അങ്ങനെ ഒരു നേതൃത്വം മേധാവിത്വം ഉറപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഒരു പക്ഷേ ഇവിടെ ഇപ്പോൾ വരുന്നത് ഈ മായാവതിയെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള ഒരു മുന്നണി ഈ രണ്ടിടത്ത് ജയിച്ചിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി വേറൊരു തലത്തിലേക്ക് ഉയരമായിരുന്നു. അങ്ങനെ ഉയരുന്ന ഒരു രാഹുൽ ഗാന്ധിയുമായിട്ട് സന്ധി ഉണ്ടാക്കാൻ കൂടുതൽ പാർട്ടികൾ മുന്നോട്ട് വരുമായിരുന്നു. പക്ഷേ കർണാടക മാതൃകയിൽ നിന്ന് അവർ അതിനൊരു പാഠം പഠിക്കേണ്ടതായിരുന്നു അല്ലേ? അതെ, കർണാടകയിൽ അത് തന്നെയാണ് സംഭവിച്ചത്. കർണാടകയിൽ അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ അത് തെറ്റുതിരുത്തിയതിനെ വലിയ വില കൊടുക്കേണ്ടി വന്നു. ഡി കെ ശിവകുമാർക്ക് നേരത്തെ എൻ ബി സി ബ്രിട്ടാ സാറും ഒക്കെ പറഞ്ഞതുപോലെ എ ടി എമ്മുമായി ഡി കെ ശിവകുമാർ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ സുരേഷ് കുമാർ നമ്മളോട് ബാബു. അതായത് പ്രധാനമായ ഒരു വിഷയം ഇവിടെ ഇതാണ്. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായ വിഷയം ഇതാണ്. അതായത് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, നോക്കൂ, സ്റ്റേറ്റ് തലത്തിലുള്ള ആന്റി ഇൻകംബൻസി ഫാക്ടറിനെ മുതലാക്കാനായില്ല, സെൻട്രൽ തലത്തിലുള്ളത്. എന്തിന്? പെട്രോൾ അടിക്കുന്ന സാധാരണക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെപ്പോലും വോട്ടാക്കി അഡ്രസ് ചെയ്ത് നെഞ്ചേറ്റാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നതിന്റെ പരാജയമാണ്. ഇപ്പോഴും നെക്ക് നെക്ക് പിടിക്കുകയാണ്. അങ്ങനെയല്ലല്ലോ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം സൂചിപ്പിക്കുന്നത്. അവിടെ ആ അർത്ഥത്തിൽ കോൺഗ്രസിന്റെ മേൽക്കൈ പോലും പരാജയത്തിന് തുല്യമാണെന്ന് ആരെങ്കിലും നിരീക്ഷിച്ചാൽ. ശ്രീ പി എം സുരേഷ് ബാബു. അല്ല, നിരീക്ഷണങ്ങൾക്ക് ഏത് വരവുമാകാമെന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഞങ്ങളുടെ നേതൃത്വത്തിന്റെ ഒരു ഒരു കുറവ് കൊണ്ടോ കഴിവുകേട് കൊണ്ടോ ആണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ആണ് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ഒരു വാക്യാർത്ഥത്തിൽ ഞാനതിനെ അംഗീകരിക്കുന്നു. എന്താ പ്രശ്നം? എങ്ങനെ നരേന്ദ്രമോദിയോടോ അല്ലെങ്കിൽ അമിത്ഷായോടോ ആരെങ്കിലും ഇങ്ങനെ വിലപേശുമോ എന്നുള്ളൊരു ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. 2019 അദ്ദേഹം ആ പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തു പോവട്ടെ, അധികാരത്തിൽ നിന്ന് താഴെ വന്ന് നിൽക്കട്ടെ, അവരുടെ കയ്യിൽ ഇക്കണോമിക് ഒഫൻസ് ഡിപ്പാർട്ട്മെന്റ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, CBC ഇതൊക്കെ കിടക്കുന്നു. ഒപ്പം തന്നെ ഭരണഘടനാനുസൃതമായ ജനാധിപത്യ സ്ഥാപനങ്ങളെ വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന ഒരു സംവിധാനം,
ഇതൊക്കെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു സംവിധാനത്തിനകത്ത് ആ സംസ്കാരം സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. കോൺഗ്രസ് ഒരു കാലഘട്ടത്തിലും അത്തരം സംസ്കാരങ്ങൾ സ്വീകരിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് കൂടെ നിർത്തുന്ന ഒരു സമീപനത്തിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് പോയില്ല. പിന്നെ രണ്ടാമത് വേറൊന്നെന്താണ് പിന്നീടുള്ളത്? ജനശക്തി കൊണ്ട് ഇവരെ മുട്ടുകുത്തിക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യുക. നിർഭാഗ്യവശാൽ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ഞങ്ങളുടെ ജനശക്തിയും തുലവും കുറവായിരുന്നു. ശരിക്കും സുരേഷ് ബാബു പറഞ്ഞ ജനശക്തി, ആ ജനശക്തിയാണ് ഒരു പാർട്ടിയെ പാർട്ടിക്ക് കരുത്ത് നൽകുന്നത്. ആ ജനശക്തി തന്നെയാണ് ഒരു പാർട്ടിയുടെ നേതാവിന് കരുത്ത് നൽകുന്നത്. നിർഭാഗ്യവശാൽ കോൺഗ്രസ് ഒരു ജനശക്തി ആർജിച്ച ഒരു വലിയ പാർട്ടിയാകാനുള്ള ശ്രമം. എന്താണ് നിങ്ങളുടെ സംഘടനാ ശേഷി? കേരളത്തിൽ എന്താണ് നിങ്ങളുടെ സംഘടനാ ശേഷി? കേരളത്തിൽ എന്താണ് നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം? നേരത്തെ സുജാത ചൂണ്ടിക്കാണിച്ചതുപോലെ രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിലെ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഒരു സമരം നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞു പോകും? ഇവര് വലിയ വിഷയമാണ് നേരത്തെ സുജാത ചോദിച്ചത്. അതുതന്നെയാണ്, ജനശക്തി ഉണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നേറ്റത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവിന് ശക്തി ഉണ്ടാവും. അങ്ങനെ ശക്തിയുള്ള നേതാവിന്റെ മുമ്പിൽ മായാവതിയെപ്പോലെയുള്ളവർ വലിയ വിലപേശിന് മുതിരില്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. സുരേഷ് ബാബു തീർച്ചയായും സാർ അങ്ങ് പറഞ്ഞത് കറക്റ്റ് ആണ്. അതായത് ജനശക്തി സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്നും, ഇപ്പോ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അട്ടിമറിക്കാനുള്ള ബി ജെ പി ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന സമീപനത്തിന്, അതായത് രണ്ട് സീറ്റുള്ള പാർട്ടിയുടെ ജി ഡി പിയോട് സഖ്യം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എന്ന ഏറ്റവും പുതിയ വാർത്ത കൂടിയാണ് പുറത്തെത്തുന്നത്. ശ്രീ ബെന്നി, ആ ഘട്ടത്തിൽ ശ്രീ അജിത്തെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതും, യു പി ഇലക്ഷൻ കഴിഞ്ഞ നടന്നപ്പോൾ ഇതേ ഇതുപോലെ ഞാനും സുജയമാടും എല്ലാം കൂടെ ഒരു ഡിസ്കഷൻ നടന്നായിരുന്നു. ആ സമയത്ത് ടെലിവിഷൻ സ്ക്രീനിൽ വന്നത് ജമ്മു കാശ്മീരിൽ നിന്ന് ഉമർ അബ്ദുള്ളയുടെ ഒരു പ്രഖ്യാപനമാണ്, ഇനിയും നമുക്ക് 2024 പറ്റി ചിന്തിക്കാൻ ബി ജെ പിയെ പുറത്താക്കുന്നത് എന്നാണ് പറഞ്ഞത്. മുഴുവൻ സീറ്റും അടിച്ചു വാരി ബി ജെ പി യു പിയിൽ കൊണ്ടുപോകുമ്പോൾ ഉമർ പറഞ്ഞതാണ് ഇനിയും നമുക്ക് 2024 പറ്റി ചിന്തിക്കാമെന്നാണ്. അപ്പോൾ ആ സാഹചര്യം മറന്നുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഒരു വർഷത്തിന് മുമ്പ്, ഒരു വർഷമല്ല 8 മാസത്തിന് മുമ്പായിരുന്നു, 8 മാസത്തിന് മുമ്പ് കോൺഗ്രസ് ആ അത്തരത്തിലുള്ളതായ പാർട്ടികളെ പരിപൂർണമായിട്ടും തുടച്ചു മാറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും 8 മാസം കൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഈ മാറ്റത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഒരു പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. വസ്തുതകളുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇടതുപക്ഷത്തിൻ്റെയുടെ പിന്തുണയോടുകൂടി കോൺഗ്രസ്സിനൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ചർച്ച മുന്നോട്ട് പോകുന്നതാണ് കുറച്ചുകൂടി മെച്ചം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. തീർച്ചയായും ശ്രീ പി എം സുരേഷ് ബാബു, താങ്കൾ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്. അതായത് നിർണായകമായ ഒരു ദിശയിൽ കോൺഗ്രസിൽ രാജ്യം മുഴുവൻ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു ഘട്ടമുണ്ട്. കാരണം ഇവിടെ ഇരിക്കുന്ന സുജാതയാണെങ്കിൽ പോലും, വി കെ മധു ആണെങ്കിൽ പോലും, എല്ലാ പേരും ഒരർത്ഥത്തിൽ കോൺഗ്രസിൽ അങ്ങനെ ഒരു പ്രതീക്ഷ നോക്കുന്നുണ്ടായിരുന്നു. അതായത് ബി ജെ പി വിരുദ്ധമായ ഒരു ഫാസിസ്റ്റ് വിരുദ്ധമായ മുന്നണിയിൽ കോൺഗ്രസിലെ പ്രതീക്ഷ. പക്ഷെ ആ കോൺഗ്രസ് ഇന്ന് ഗോമന്ത് പാർട്ടി അടക്കമുള്ളവരുടെ പിന്തുണയിലേക്ക് പോവുകയാണ്. 2 സീറ്റ് ഉള്ള പാർട്ടിയിലേക്ക് പോലും പിന്തുണ അഭ്യർത്ഥിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. ഇവിടെ പ്രധാനമായും കാണുന്ന ഒരു പരാജയം എന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്താതിരുന്ന അലയൻസിനെ സംബന്ധിച്ചാണ്. ബി എസ് പിയുമായി ഒരു അലയൻസ് ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഏതാണ്ട് 6-7% വോട്ട് കൂടി അധികമായി ലഭിക്കുമായിരുന്നു കോൺഗ്രസിന്. അതായത് കർണാടകയിൽ നിങ്ങൾ അനുഭവിച്ചതാണ്, പാഠം പഠിക്കുന്നില്ല കോൺഗ്രസ് എന്നതാണ്. ഇതുമായിട്ടാണോ നിങ്ങൾ 2019 പോകുന്നത് എന്ന ആശങ്കയാണ്. സ്നേഹമാണ്, വാത്സല്യമാണ് ഇവർ നിരീക്ഷിച്ചതിലേ മുള്ളിനുള്ളത്. ഞാൻ ഒരു 1-2 കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഒരു പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അവകാശവാദങ്ങൾ മാത്രമല്ലേ അവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM എന്തിനാണ് ജനതാദളിനെ പുറത്തു കളഞ്ഞത്? 2014 തിരഞ്ഞെടുപ്പിൽ CPM എന്തിനാണ് കൊല്ലത്ത് RSPയെ പുറത്തു കളഞ്ഞത്? ആ പാർട്ടിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന CPMന്
ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഡിമാൻഡ് 2009 ജനതാദളിന്റെ ഭാഗത്തു നിന്നും 2014 ആർ എസ് പിയുടെ ഭാഗത്തു നിന്നും വന്നതുകൊണ്ട് കളഞ്ഞു. ആ രണ്ട് സീറ്റുകളും അവർക്ക് തോറ്റു, ഇടതുപക്ഷ മുന്നണിക്ക് തോറ്റു, ഇടതുപക്ഷ മുന്നണിയുടെ കയ്യിൽ നിന്ന് പോയി. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾക്ക് നിർബന്ധം, ഞാൻ അതിൽ സി പി എമ്മിനെ കുറ്റം പറയില്ല. സി പി എമ്മിന്റെ കാര്യത്തിൽ പോകേണ്ടതുണ്ട്. അതായത് വലിയ അവകാശവാദങ്ങളൊക്കെ അപ്രത്യക്ഷമായ ഒരു നിമിഷമാണ് ബി ജെ പിക്കുള്ളത്. അതായത് 2019 മോദി തരംഗമോ അല്ലെങ്കിൽ രാമജന്മഭൂമിയോ എന്ത് കാട്ടിയും ഈസിയായി നടന്നു കയറാമെന്ന ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്ക് കൃത്യമായ മങ്ങലെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ 5 സംസ്ഥാനങ്ങൾ, രാജസ്ഥാനിലും മധ്യപ്രദേശിലും. ഇനി നിങ്ങൾ എന്താണ് ചെയ്യുക? രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഇപ്പോഴും മധ്യപ്രദേശിലും നെക് ടു നെക് എന്താ പറയുന്ന മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബി എസ് പി അപ്പുറമുണ്ട്. അതെ. എന്നാലും കാണാൻ കഴിയുന്ന ഒരു വസ്തുത, ഭാരതീയ ജനതാ പാർട്ടിയുടേക്ക് അടിസ്ഥാനപരമായി അതിൻ്റെ ശക്തിക്ക് വലിയ കോട്ടമുണ്ടായിട്ടില്ല. ഒന്ന്, രണ്ട്, കോൺഗ്രസ്സുകാരും ബാക്കിയുള്ള ആളുകളും ആഗ്രഹിച്ചതുപോലെയും പ്രചരിപ്പിച്ചതുപോലെയും ഒരു വലിയ സ്വീപ്പ് കോൺഗ്രസ്സിന് അനുകൂലമായി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനൊരു വലിയ സ്വീപ്പ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് മിസോറാം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം പോയി. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു മിസോറാം. ബി ജെ പി അല്ലല്ലോ പിടിച്ചെടുത്തത്. ബി ജെ പിയുടെ നേട്ടം പറയൂ. ബി ജെ പിയുടെ രാജിച്ചില്ല, കോൺഗ്രസിന്റെ അവകാശവാദം ഉന്നയിക്കുമ്പോഴേ കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന സാധനം പോയതിനെ കുറിച്ച് നമ്മൾ പറയണ്ടേ? മിസോറാം പോയി. തെലങ്കാന കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു, അവിടെ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, TDPയുടെ നേതാവ് ചന്ദ്രബാബു നായിഡുമായി കൂട്ടുചേർന്നാൽ കോൺഗ്രസ്സുകാർ പോലും ആ മുന്നണിക്ക് വോട്ട് ചെയ്യില്ല. ഇത് പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇന്നലെ വിളിച്ചു ചേർത്ത ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഈ മുന്നണിയൊക്കെ തട്ടിക്കൂട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലും കോൺഗ്രസ് തകരില്ലേ? കാരണം ചന്ദ്രബാബു നായിഡുവിനോട് എന്തൊക്കെ കൂട്ടിയേർന്നിട്ടുണ്ടോ. കാരണം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്നു ചന്ദ്രബാബു നായിഡു. അദ്ദേഹത്തെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? പിന്നെ ചന്ദ്രബാബു നായിഡു ഇതുവരെ എവിടെയായിരുന്നു? ഇതുവരെ NDA ഭാഗമായിരുന്നു. സത്യമല്ലേ? അല്ല, ഞങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് വേറൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ എന്താ, ആന്ധ്രാപ്രദേശിന് മറ്റൊരു സംസ്ഥാനത്തിനും കൊടുക്കാൻ പറ്റാത്ത ഒരു വലിയ പാക്കേജ് വേണം എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി പറഞ്ഞു എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഒരു പാക്കേജ് എന്ന നിലയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളും ഇത്തരത്തിലെ ഡിമാൻഡുമായിട്ട് വരും. അത് ഭരണഘടനാപരമായി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഗോവയിലും മണിപ്പൂരിലും ഒക്കെ ഇതേ പാക്കേജ് അംഗീകരിച്ചിരുന്നു BJP. ശ്രീ സുരേഷ് ബാബുവിലേക്ക് എത്താം, VK മധുവിലേക്ക്. ശ്രീ VK മധു, ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് പൂർണ്ണമായിട്ടില്ല. നോക്കൂ, മധ്യപ്രദേശിൽ നെക്ക് നെക്കാണ്. അതാണ്ട് 110 കോൺഗ്രസിനും 110 BJPക്കും 10 പേർ മറ്റുള്ളവരുണ്ട്. അതിൽ BSP ഉണ്ട്, അടക്കമുള്ള മറ്റു പാർട്ടികളുണ്ട്. രാജസ്ഥാനിലാകട്ടെ 97 കോൺഗ്രസ് ഉണ്ട്, 74 BJP, മറ്റുള്ളവർ 26. അതിൽ 2 സീറ്റിൽ വ്യക്തമായ ലീഡുമായി CPIM മുന്നിട്ട് നിൽക്കുകയാണ്. 3 ഇടത്ത് CPIM ലീഡുണ്ട്. അതിൻ്റെ വ്യക്തമായ ചിത്രം നമുക്ക് അടുത്തതായി ലഭിക്കേണ്ടതുണ്ട്. ഛത്തീസ്ഗഡിൽ ആണ് കോൺഗ്രസ്സിന് 59 സീറ്റുകളോടുകൂടി വ്യക്തമായൊരു ലീഡ് പറയാനാകുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ ചിത്രം, ഈ രാഷ്ട്രീയ ചിത്രം 2019 പ്രതിപക്ഷ നിരക്ക് ആശ്വാസവും കരുത്തുമേകുന്ന എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷിക്കാനാകും? അല്ല, ഈ തെരഞ്ഞെടുപ്പ് ഫലസൂചികൾ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, BJP അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ പകരം അവർ കോൺഗ്രസിനെ തിരഞ്ഞെടുക്കണമോ എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. കാരണം BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ കെടുതികൾ നന്നായിട്ട് അനുഭവിച്ചവരാണ് രാജ്യത്തെ ജനങ്ങൾ. വല്ല നിവൃത്തിയുമുണ്ടെങ്കിൽ കോൺഗ്രസിന് ഒട്ടിയാതിരിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ കാണുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് തെലങ്കാന. അവിടെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാതിരിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചു. കാരണം അവിടെ ഒരു ബദലുണ്ടായിരുന്നു ജനങ്ങളുടെ മുന്നിൽ. മിസോറാമിൽ നിങ്ങൾ നോക്കൂ, മിസോറാം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അധികാരത്തിൽ ഇരിക്കുന്നിടത്ത് അവിടുത്തെ മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി മത്സരിച്ച് 2 മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടു. 5 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങി. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിലും ജലദ്രോഹ നയങ്ങളുടെ കാര്യത്തിലും കോൺഗ്രസും BJPയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ BJPയുടെ തീവ്രമായ വർഗീയത
അതിനെതിരായിട്ട് രാജ്യത്ത് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നോട്ട് നിരോധനമായാലും ജി എസ് ടി ആയാലും അതുപോലെ തന്നെ ബീഫ് നിരോധനമായാലും അതിൻ്റെ മറവിൽ നടന്ന കൂട്ടക്കൊലകളായാലും രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുള്ള വലിയ വലിയ തരത്തിലുള്ള ഭയാനകമായ സ്ഥിതിവിശേഷമുണ്ട്. അതിൽ ജനങ്ങൾക്ക് രോഷമുണ്ട്. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ വേറെ മാർഗമില്ല. ഗതികേട് കൊണ്ടാണ് കോൺഗ്രസ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മധ്യപ്രദേശിൽ ഈ അവസ്ഥ വന്നത്, രാജസ്ഥാനിൽ ഈ അവസ്ഥ വന്നത്. വേറൊരു ബദൽ ജനങ്ങളുടെ മുന്നിലില്ല. ഇപ്പോൾ രാജസ്ഥാനിൽ ഇടതുപക്ഷം വലിയ പ്രക്ഷോഭം നടത്തി, മധ്യപ്രദേശ് നടത്തി, മഹാരാഷ്ട്ര നടത്തി, രാജ്യങ്ങളുടെ ഏറ്റവും വലിയ കർഷക സമരങ്ങൾ നടന്നത് ഈ കാലഘട്ടത്തിലാണ്. അതിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പം കോൺഗ്രസ് ഇല്ലല്ലോ. ബി ജെ പി തീവ്ര ഹിന്ദുത്വം പറയുമ്പോൾ കോൺഗ്രസ് മൃദു ഹിന്ദുത്വം പറഞ്ഞിട്ട് വോട്ടെങ്ങനെ പെട്ടിയിലാക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ രാജസ്ഥാനിൽ, ശ്രീ വി കെ മധു രാജസ്ഥാനിൽ അവിഭക്ത പാർട്ടിയായിരുന്നപ്പോൾ തന്നെ അഞ്ചിലേറെ സീറ്റുകൾ നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ വലിയൊരു വികാസം, പ്രത്യേകിച്ച് ഈ കർഷക ദ്രോഹമൊക്കെ ഉള്ളപ്പോൾ സി പി ഐ എമ്മിന് ഉണ്ടായിരുന്നു. അല്ല, അത് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ നടന്ന കർഷക സമരങ്ങളും കർഷക മുന്നേറ്റങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വന്ന ജനങ്ങളുടെ പിന്തുണയും ഒന്നും വോട്ടായി മാറാവുന്ന തരത്തിലേക്ക് അവിടെ രൂപപ്പെട്ട് വന്നിട്ടില്ല. അതിനർത്ഥം സി പി എം ഉയർത്തിയ പ്രശ്നങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നല്ല. പക്ഷേ അവിടെ അതിനെ ആകെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങളുടെ പ്രസ്ഥാന ശക്തി അർജിച്ചില്ല എന്നൊരു പോരായ്മ ഞങ്ങളുടെ മുന്നിലുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷേ ഒരു പ്രശ്നം, ഒരു വർഷം കേരളത്തിൽ അല്ല, ഒരു പ്രശ്നം എന്താ വെച്ചാൽ കേരളത്തിൽ ബി ജെ പിക്ക് ഉള്ളതിൻ്റെ ഇരട്ടി സീറ്റായി രാജസ്ഥാനിൽ ഞങ്ങൾക്ക്. അതെ അതെ അതെ, തീർച്ചയായും അത് ശ്രദ്ധിക്കേണ്ടതാണ്, അടിവരയിടേണ്ടതാണ്. ശ്രീമതി സുജാത, അതായത് അതിൻ്റെ ഒരു തുടർച്ചയായി, വി കെ മധു പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായി, അതായത് ശ്യാംകുമാർ മുമ്പോട്ട് വെച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ തൂത്തുവാരും എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഒന്നും കണ്ടില്ലല്ലോ. ഇപ്പോഴും ഇത്രയേറെ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറഞ്ഞിട്ടും ഞങ്ങളോട് നെക്ക് നെക്ക് നിൽക്കാനുള്ള ശേഷി മാത്രമേ എതിരാളികൾക്കുണ്ടായുള്ളൂ എന്ന അഹങ്കാരമാണ് ബി ജെ പിക്ക് ഉള്ളത്. യഥാർത്ഥത്തിൽ വോട്ടിംഗ് പ്രസൻറ്റ് ഇതുവരെയുള്ള ബി എസ് പിക്ക് അടക്കമുള്ള വോട്ടിംഗ് പ്രസൻറ്റ് നോക്കുമ്പോൾ ഒരു പക്ഷേ എതിരാളികൾ കൃത്യമായ ഒരു അലയൻസും കൃത്യമായ ഒരു സംഘടിത നീക്കവും നടത്തിയിരുന്നു എങ്കിൽ ബി ജെ പി വൻ പരാജയപ്പെട്ട് താഴേക്ക് പോയേനെ. അപ്പോൾ എതിരാളികളുടെ ആ കൂട്ടായ്മയിൽ രൂപപ്പെടുത്തിയ പരാജയമാണ് ബി ജെ പിയുടെ നേട്ടമായി പറയുന്നത്. അങ്ങനെയല്ലേ ശ്യാമിൻ്റെ ആ നിരീക്ഷണത്തെ കാണേണ്ടത്? തീർച്ചയായിട്ടും ശ്യാം ഇവിടെ സൂചിപ്പിച്ചത് ഇതിനെയൊന്നും വലിയ കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷേ അത് കാര്യമായി വരാൻ പോവുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെയൊക്കെ ബി ജെ പിയുടെ തിരിച്ചടി എങ്ങനെയായിരുന്നു? നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ബി ജെ പി ഇന്ത്യയിൽ പുറകോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അത് ശ്യാം അംഗീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ശക്തമായ വളരെ കാര്യമായ തിരിച്ചടി ബി ജെ പിക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നു. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ നിഷ്പ്രയാസം ജയിച്ച് കയറാമെന്ന് ധരിച്ച്, പക്ഷെ അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങള് നിൽക്കില്ല ശ്രീ സുരേഷ് ബാബു. കാരണം ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ രാമ ജന്മഭൂമിയോ മറ്റൊന്നോ അല്ല പ്രശ്നം. അവരുടെ മുമ്പിൽ അവരുടെ ജീവിത പ്രയാസങ്ങളാണ്. ആ ജീവിത പ്രയാസങ്ങൾ ഉയർത്തിപ്പിടിച്ച മധു ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിലെ കൃഷിക്കാർ, ഇന്ത്യയിലെ തൊഴിലാളികൾ, ഇന്ത്യയിലെ ചെറുപ്പക്കാർ, സ്ത്രീകളടക്കം നടത്തിയ ഐതിഹാസികമായിട്ടുള്ള ഒരു സമര പരമ്പരയുണ്ട്. അതിന്റെ കൂടി റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ജനവിധി ആയി വന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ചെറിയൊരു ഇത് ബിജെപിക്കെതിരെയുള്ള ഈ പറഞ്ഞത് ചെറിയ ഇതുണ്ടല്ലോ. ഇപ്പോ ബി എസ് പിയെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു ശ്രീ സുരേഷ് ബാബു പറഞ്ഞ പോലെ അവര് അവരുടെ എല്ലാ ഡിമാൻഡിന് മുമ്പിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല എന്ന്. പക്ഷെ അവർ അങ്ങനെ ആയിരുന്നില്ല, അവരെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു. അവരെ ഡിമാൻഡ് ചെയ്യുമല്ലോ, അത് സ്വാഭാവികമല്ലേ, ചെറിയ കക്ഷികൾ ഡിമാൻഡ് ചെയ്യുമല്ലോ. പക്ഷെ അവിടെ നമ്മൾ ഈ ബി എസ് പിയുടെ കാര്യത്തില് രാജസ്ഥാനിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ജയിച്ച് കയറിക്കോളും. രാജസ്ഥാനിലെ ബി ജെ പി ഗവൺമെന്റ് ജനവിരുദ്ധ നയത്തിനെതിരായി ജനങ്ങളെല്ലാം വന്ന് വോട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി, ഞങ്ങൾ അധികാരത്തിൽ വരും. മധ്യപ്രദേശിലാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടേ? അതവരംഗീകരിക്കില്ല. അവർക്ക് രാജസ്ഥാനും ചർച്ച ചെയ്ത് പരിഹരിക്കണം. അവിടെ ഈ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ വന്നിട്ടുള്ള ഒരു പെശക് തന്നെയാണ്. പിന്നെ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണുന്നത് ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ് ആ നില ഇന്ത്യയിൽ മാറി. അതാണ് രാജസ്ഥാനിലെ 26 സീറ്റ് നിർണായകമാണ്. ഇപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾ ഇങ്ങനെയും ചിന്തിക്കും. ഇങ്ങനെ ചിന്തിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളാണ് ഈ രാജ്യത്ത് ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത്. പക്ഷെ ആത്യന്തികമായി ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. അതിന് നേതൃത്വം, അത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, ആ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ഇന്ത്യയിൽ നിർവഹിക്കുന്നുണ്ട്. അതാണ് ശ്രീ പി എം സുരേഷ് ബാബു, ഇതിനകത്ത് ശ്രീമതി സുജാത മുമ്പോട്ട് വെച്ച നിർണായകമായ ഒരു കാര്യമുണ്ട്. അതായത്
കോൺഗ്രസിനും ബി ജെ പിക്കും ബദലായി പണ്ട് നാം കണ്ടതാണ്, ദേവഗൌഡയുടെ കാലത്തും ബി പി സിംഗിന്റെ കാലത്തും ഐക്യ ഗുജറാളിന്റെ കാലത്തും ഒക്കെ കണ്ടതാണ്. അത്തരത്തിലൊരു കൂട്ടുമുന്നണി, അതായത് കോൺഗ്രസും ബി ജെ പിയും അല്ലാത്ത ഒരു കൂട്ടുമുന്നണിയുടെ പ്രസക്തി ഇവിടെ ഒരു ഒരു മറ്റൊരു മൂന്നാം മുന്നണിയുടെ പ്രസക്തി ഇവിടെ വരച്ചിടുകയാണ് സുജാത വിദഗ്ധമായി ചെയ്തത്. എനിക്ക് ശ്രീമതി സുജാത അവർ പറഞ്ഞതിനോടൊക്കെ വളരെ വ്യക്തമായ ഉത്തരം എൻ്റെ മനസ്സിലുണ്ട്. അത് പക്ഷേ കോൺഗ്രസ് സി പി എം ഫ്രിക്ഷനിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. ഞാൻ അങ്ങനെ ഒരു ഫ്രിക്ഷൻ വരുന്ന കാലഘട്ടത്തിലേക്ക് ഒരു വർഷത്തേക്കെങ്കിലും ആഗ്രഹിക്കാത്ത ഒരാളാണ്. അത് ശ്രീ ചന്ദ്രശേഖരനൊക്കെ അറിയാലോ, എല്ലാവർക്കും ആ രാജ്യംസിന് പ്രത്യേകിച്ച് അറിയാം. ചർച്ചകളിലൊക്കെ ഞാൻ എടുക്കുന്ന ഒരു നിലപാട് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ സമീപനമുള്ള ആളുകളെ അകറ്റി നിർത്തുന്ന ഒരു പരാമർശം എന്നിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ ഭാവം അവിടെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസ് നേതൃത്വം കാണിച്ചിരുന്നു എങ്കിൽ ഈ വീഴ്ച വരുന്നില്ലായിരുന്നു എന്നാണ് സുജാത പറഞ്ഞതിലെ മറ്റൊരു മാനം. ശ്രീ സുരേഷ് ബാബു അല്ല അവിടെ അവിടെ അല്ല അവിടെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അവിടെ ഒരു കാര്യം പറയാം, ഒരു കാര്യം ഞാൻ പറയാം. കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മുമ്പിൽ വളരെ ശക്തമായ അല്ലെങ്കിൽ വളരെ വ്യക്തമായ ഒരു രൂപമായിരുന്നു രാജസ്ഥാൻ കോൺഗ്രസിന് എളുപ്പത്തിൽ ജയിക്കാൻ കഴിയും, മധ്യപ്രദേശിൽ കോൺഗ്രസിന് സഹായം വേണം. ഇതാണ് വസ്തുതയെങ്കിൽ രണ്ടും കൂടെ വെച്ച് കൈകാര്യം ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയല്ല, ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ രാജസ്ഥാനിലേക്ക് കൂടെ BSP യെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു രാഷ്ട്രീയ സഖ്യത്തെ കുറിച്ച് ആലോചിക്കണമായിരുന്നു എന്ന കാര്യത്തിനെ കുറിച്ച് ഞാൻ തർക്കിക്കുന്നില്ല. കാരണം അധികാരം കിട്ടുക എന്നത് മാത്രമല്ല, രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ഒരു സന്ദേശം കൊടുക്കാൻ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയണം. അതാണ് അതിന്റെ പ്രധാനം. ജയത്തേക്കാൾ ഉപരി ഒരു സന്ദേശം, ഈ കോൺഗ്രസോ അല്ലെങ്കിൽ CPMO അല്ലെങ്കിൽ BSP യോ അവരുൾക്കൊള്ളുന്ന ഒരു ഒരു രാഷ്ട്രീയ സംവിധാനം, ഇറ്റ് ഇസ് എ വയബിൾ ആൾട്ടർനേറ്റീവ് ടു ദ നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായി പറയാനാകുമോ? അതായത് അങ്ങനെ ഒരു സന്ദേശം, അതായത് ഈ ഫാസിസ്റ്റ് മുന്നണിക്ക് എതിരെ അല്ലെങ്കിൽ BJP ക്കെതിരെ നിങ്ങളുടെ വാക്കാണ് ഞാൻ കടമെടുത്തത്, അത്തരത്തിലൊരു വർഗീയ തീവ്രദേശീയ പ്രസ്ഥാനത്തിന് എതിരായി ഒരു സന്ദേശം 2019 കൊടുക്കാൻ തക്ക വിധം ഉള്ള എന്ത് കാര്യമാണ് കോൺഗ്രസിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? താങ്കൾ അത് പറയും. അല്ല, അത് വേണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി എടുത്തിട്ടുള്ള നയം എന്താണ്? രാഹുൽ ഗാന്ധി എടുത്തിട്ടുള്ളത് അമിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ സഖ്യത്തിനകത്ത് വിള്ളൽ ഉണ്ടാക്കരുത് എന്നാണ് അദ്ദേഹം വ്യക്തമായ നിർദ്ദേശം ഞങ്ങൾക്കെല്ലാം നൽകിയിട്ടുള്ളത്, പാർട്ടിക്ക് മുഴുവൻ നൽകിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം BJP യുടെ ദുർഭരണത്തെ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഭരണത്തെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതിനേക്കാൾ ഉപരി BJP യുടെ ദുർഭരണത്തെ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. ഈ കാര്യം പറയുമ്പോൾ ഈ BJP നേതാവ് പറഞ്ഞ, ശ്യാംകുമാർ പറഞ്ഞ ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുകയാണ്. അതായത് TDP അടക്കം ചന്ദ്രബാബു നായിഡുവിനെ അടക്കം പിടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണെന്നാണ്. ഏറ്റവും ഒടുവിൽ ദില്ലിയിൽ നടന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം കൂടി ക്രോഡീകരിച്ചാണ് അദ്ദേഹം അത് സൂചിപ്പിച്ചത്. അല്ല, അതിപ്പോ അത് അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് ഞാൻ എനിക്ക് പറയാനുള്ള, ഞാനങ്ങനെ പറയാൻ പാടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. മുന്തിരി പുളിക്കും എന്നൊക്കെ പറയുന്നത് പോലെയാണ്, കൂടെ നിന്നിട്ട് അവർ പോയപ്പോ അവര് പോയിരിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്താൽ അടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. കാരണം CPMന്റെ സെൻട്രൽ കമ്മിറ്റി വോട്ടിനിട്ട് തള്ളിയതാണല്ലോ കോൺഗ്രസുമായുള്ള രാഷ്ട്രീയ സഖ്യം വേണ്ടെന്നുള്ളത്, ഒന്നോ രണ്ടോ വോട്ടിന് മാത്രം തള്ളിയതിലാണല്ലോ. അപ്പൊ കോൺഗ്രസ് നേരിട്ട് ഒരു രാഷ്ട്രീയ സഖ്യത്തിന് മുന്നിട്ടിറങ്ങിയാൽ അടുക്കാൻ പ്രയാസമുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് കോൺഗ്രസ് അല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, പണ്ട് കാലഘട്ടങ്ങളിൽ NDA യുടെ കൺവീനർ വരെ ആയിരുന്ന ആള് ഇപ്പൊ തിരികെ വന്നപ്പോ അദ്ദേഹത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു, അതിലെന്താ ഒരു തെറ്റ്? തീർച്ചയായും അങ്ങനെ ഒരു രാഷ്ട്രീയ. ശ്രീ PV തോമസ് കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ PV തോമസ്, അതായത് BJP ദുർബലമാകുന്ന ഒരു സിറ്റുവേഷൻ ശ്രീ PV തോമസ് താങ്കൾക്ക് കേൾക്കാമോ? PV തോമസ്, അതായത് BJP NDA ദുർബലമാകുന്ന ഒരു ഒരു സാഹചര്യം, ഏറ്റവും ഒടുവിൽ RLSP എന്ന അവരുടെ സഖ്യകക്ഷി പോലും വിട്ടുപോകുന്നു,
കേന്ദ്ര സഹമന്ത്രിയായിരുന്ന കുശ്വാഹ അടക്കമുള്ളവർ വിട്ടുപോകുന്നതിലേക്കൊക്കെ കാര്യങ്ങളെത്തി. ഒരു വലിയ രീതിയിലേക്ക് ബി ജെ പി തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം, ബി ജെ പി അലയൻസ് ടി ഡി പി അടക്കമുള്ളവർ ഇപ്പുറത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം, ഇങ്ങനെ ദുർബലമാകുന്ന ഒരു സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റിയ രാഷ്ട്രീയ പ്രഹരമാണോ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് നൽകിയത്? അങ്ങനെ കാണാനാകുന്നുണ്ടോ ഈ ഘട്ടം? ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഏറ്റിട്ടുണ്ട്, പ്രഹരം ഏറ്റിട്ടുണ്ട്. പക്ഷേ വിചാരിച്ചതുപോലെ കോൺഗ്രസിന് മുന്നേറുവാനും സാധിച്ചിട്ടില്ല. രാജസ്ഥാനിൽ കോൺഗ്രസിനൊരു കേക്ക് വാക്കായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ അവിടെ സ്ട്രഗിൾ ചെയ്യുകയാണ്. മധ്യപ്രദേശിൽ വളരെയധികം മുന്നോട്ട് കോൺഗ്രസ് വന്നെങ്കിൽ തന്നെയും അത് ഇപ്പോഴും ബലാബലം നിൽക്കുകയാണ്. ഛത്തീസ്ഗഡ് തീർച്ചയായിട്ടും കോൺഗ്രസിന് വലിയൊരു വിജയമായിരുന്നു. പക്ഷേ കോൺഗ്രസ്സിന് മിസോറാം വലിയൊരു തിരിച്ചടിയായിരുന്നു. മിസോറാമിൽ പ്രതീക്ഷിക്കാത്തൊരു തോൽവിയാണ് അവർ നേരിടേണ്ടി വന്നത്. ഏതായാലും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിലയിരുത്താവുന്നത് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ പ്രതിപക്ഷത്തിന് ഒരു ഉണർവ് തരികയാണ്, പ്രത്യേകിച്ചും കോൺഗ്രസ്സിന്. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകാൻ പോകുന്ന മഹാസഖ്യത്തിന് അതൊരു വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും. പക്ഷേ ടി ആർ എസിൻ്റെ വിജയം തെലങ്കാനയിൽ അത് ആ പ്രതിപക്ഷ സഖ്യത്തിന് തീർച്ചയായിട്ടും ഒരു അതേത് രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷേ ടി ആർ എസ് ശക്തമായൊരു പ്രതിപക്ഷ സഖ്യമായിട്ട് പുറകിൽ വരുമെന്ന് പറയുന്നുണ്ട്. അത് നോൺ കോൺഗ്രസ് നോൺ ബി ജെ പി ആയിരിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ വിലയിരുത്തുമ്പോൾ ഏതായാലും ഈ അഞ്ച് സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വലിയൊരു നാഴികക്കല്ലാണ് പ്രതിപക്ഷത്തിൻ്റെ മുമ്പോട്ടുള്ള മുന്നേറ്റത്തിലും അതുപോലെ തന്നെ ബി ജെ പിക്ക് 2019 പോകുമ്പോഴുള്ള ഘട്ടത്തിലും ഒരു വലിയൊരു പ്രഹരം തന്നെയാണ് ബി ജെ പി കേട്ടിരിക്കുന്നത്. അതാണ് നമ്മൾ നേരത്തെ നിരീക്ഷിച്ച് വെച്ചെടുത്തതാണ് ശ്രീ പി വി തോമസ് പറഞ്ഞു നിർത്തിയത്. അതായത് ബി ജെ പിയുടെ 2019 മോഡി തരംഗത്തെ മുൻനിർത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ മുൻനിർത്തിയോ ബി ജെ പിക്ക് കടന്നു പോകാനാകില്ല എന്ന സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. അത് തന്നെയായിരുന്നു രാജ്യം ഉറ്റുനോക്കിയിരുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. ബഹുമാന്യായ സുജാത പറഞ്ഞതുപോലെ 2019 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ഞങ്ങൾ തറപറ്റിക്കുമെന്നാണ് സി പി എമ്മിൻ്റെ പ്രതിനിധി പറയുന്നത്. ആ മഹതിയോട് ചോദിക്കാനുള്ളത്, കേരളം വിട്ടാൽ സി പി എമ്മിന് സ്വന്തമായി ഒരു ലോക്സഭാ സീറ്റ് കിട്ടുന്ന ഏത് മണ്ഡലമാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത്? മുമ്പാണെങ്കിൽ പശ്ചിമബംഗാൾ പറയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗതി നമുക്കറിയാം. ഇപ്പോൾ ത്രിപുരയുടെ കാര്യം അതും അധോഗതിയായി. അപ്പോൾ നമുക്ക് സ്വപ്നം കാണാൻ അവകാശമുണ്ട് എല്ലാവർക്കും. ബി ജെ പിയെ തറപറ്റിക്കണം, ഫാസിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളടക്കം അനാവശ്യമായ ചർച്ചകളുണ്ടാക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്താ? നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ അടുത്ത പാട്ടുത്സവത്തിന് കാണാം എന്ന് നമ്മുടെ മോഹൻലാലും ജഗദീഷ് ശ്രീകുമാറും പറഞ്ഞതുപോലെ അതും വേണ്ട, 2019 തെരഞ്ഞെടുപ്പിലും വേണ്ട, 2024 തെരഞ്ഞെടുപ്പിനോടൊപ്പം നമുക്ക് ഓടാമെന്നാണ് രാഹുൽ ഗാന്ധിയോട് ഉമർ അബ്ദുള്ള പറഞ്ഞത്. ഇവിടെ വിഷയം ബി ജെ പിക്ക് അസംബ്ലി ഇലക്ഷനിൽ താൽക്കാലികമായ ചില കുറവ് വന്നിട്ടുണ്ട്. ഇപ്പം മധ്യപ്രദേശിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 10 രണ്ടക്കം സീറ്റ് കിട്ടുന്ന ഏത് സംസ്ഥാനമുണ്ട്? കേരളത്തിൽ കിട്ടുമോ? സി പി എം അനുവദിക്കുമോ? രണ്ടക്കം 10 കിട്ടുന്ന മോദി അധികാരത്തിലെത്തിയപ്പോൾ ഉള്ള നിങ്ങളുടെ സീറ്റിന്റെ നിലവാരവും ഇപ്പോഴത്തെ അവസ്ഥയും പരിഗണിക്കാവുന്നതാണ്. നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഗോരഖ്പൂർ യോഗിയുടെ മണ്ഡലത്തിൽ പോലും വർഷത്തെ ഭരണം കഴിയുമ്പോൾ ഇന്ത്യ ലോകത്തിന് മാതൃകയാണ്. സാമ്പത്തിക രംഗത്ത്, കാർഷിക രംഗത്ത്, സമസ്ത മേഖലയിലും ഭാരതം മുന്നിലാണ്. ഇപ്പം സാമ്പത്തിക രംഗത്ത് ബ്രിട്ടനെ അതിജീവിച്ച് ഒരിക്കലും അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം.